ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നമുക്ക് നോക്കാം. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിവേക ചൂടാമണിയിലെ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് സ്ഥൂല ശരീരത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം സൂക്ഷ്മ ശരീരത്തെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അടുത്തതായി കാരണശരീരത്തെ വിവരിച്ചു തരാൻ പോവുകയാണ്. അപ്പോ അതിൻ്റെ ആ ശ്ലോകം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അവ്യക്തനാമ്നീ പരമേശക്തിഃ അനാദ്യ വിദ്യ ത്രിഗുണാത്മികാ പരാ കാര്യാനുമേയ സുധിയൈവ മായ യയാ ജഗത് സർവമിദം പ്രസൂയതേ. അവ്യക്തനാമ്നീ പരമേശക്തിഃ അനാദ്യ വിദ്യ ത്രിഗുണാത്മികാ പരാ കാര്യാനുമേയ സുധിയൈവ മായ യയാ ജഗത് സർവമിദം പ്രസൂയതേ. സ്ഥൂല ശരീരത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് വേഗം മനസ്സിലാവും. കാരണം നമ്മൾ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് ഈ സ്ഥൂല ശരീരം കൊണ്ടാണ്. നമുക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ഥൂല ശരീരം ഇതാണ്, കൈയാണ്, കാലാണ്, മൂക്ക്, ചെവി, ഇതൊക്കെ സ്ഥൂല ശരീരങ്ങളാണ്. ഇത് ഇന്നെ പോലെയൊക്കെയാണ്. ഇതിനകത്ത് ചില ഗോളകങ്ങളുണ്ട്. ഈ പുറത്ത് കാണുന്നത് ഗോളകങ്ങളാണ്. ഇതിനകത്ത് സൂക്ഷ്മമായിട്ടുള്ള ശക്തിയുണ്ട്, അതാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പറയുന്നത് സൂക്ഷ്മ ശരീരത്തെ. സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ സ്ഥൂല ശരീരത്തെ കുറിച്ച് പറഞ്ഞ പോലെ അത്രയും നമുക്ക് മനസ്സിലാവില്ല. എന്നാലും മനസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം. മനസ്സിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, മനസ്സിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ബുദ്ധി, അതും നമുക്ക് പറയാം. എന്താ, ഒരു കാര്യം വരുമ്പോൾ അതിൽ ഏതാണ് നല്ലത് എന്ന് ചിന്തിക്കുകയും അതിനൊരു ഉറച്ച തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധി, ചിത്തം, അതൊക്കെ നമുക്കറിയാം. സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്, നമുക്ക് മെമ്മറീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പല പല കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ചിത്തം, അഹങ്കാരം എന്ന് പറയാതെ നമുക്കറിയാം, ഞാൻ എന്നുള്ള അഹം, അത് നമുക്ക് ഉണ്ട്. ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ഇരിക്കുന്നത്, ഞാനാണ് നടക്കുന്നത്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതും നമുക്കറിയാം. അത് സ്ഥൂല ശരീരത്തെ പോലെ അറിയില്ലെങ്കിലും സൂക്ഷ്മമായിട്ട് നമുക്കറിയാം. കാരണം കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മനസ്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കുന്നതിലും ഉണ്ട്. എന്നാലും ഒരു വിധത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്ഥൂല ശരീരം കാണാനും അനുഭവിക്കാനും പറ്റുന്നുണ്ട്. സൂക്ഷ്മ ശരീരം കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? മനസ്സിന് സങ്കടം അനുഭവിക്കുന്നുണ്ട്, സന്തോഷം അനുഭവിക്കുന്നുണ്ട്, കോപമുണ്ട്, അങ്ങനെ എല്ലാ വികാരങ്ങളും മനസ്സിൽ നമ്മൾ സ്ഥൂലമായിട്ടുള്ള ശരീരം അങ്ങനെ അതിനെ പ്രതികരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഉള്ളില് ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോ സൂക്ഷ്മ ശരീരം ഉണ്ടെന്നും അനുഭവത്തിൽ ബോധ്യമാണ് നമുക്ക്. അപ്പോ ഈ രണ്ട് ശരീരങ്ങളുടെയും എക്സിസ്റ്റൻസിനെ കുറിച്ച്, അതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ കാരണശരീരം എന്ന ഒന്ന് ഉണ്ട് എന്ന് പറയുമ്പോ അതെവിടെ, അതെങ്ങനെ എന്നെല്ലാം നമുക്ക് സംശയമുണ്ടാകാം. സ്ഥൂലവും സൂക്ഷ്മവും നമുക്ക് സംശയമില്ല, ബോധ്യപ്പെടുന്നുണ്ട്. കാരണശരീരം അങ്ങനെ ബോധ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പറയുന്നു ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ അതെവിടെ, എങ്ങനെ, ഇതൊക്കെയാണ് നമ്മുടെ സംശയം വരുന്നത്. ശങ്കരാചാര്യസ്വാമികൾ നല്ല രീതിയിൽ അതിനെ വിശദീകരിച്ച് തരുന്നുണ്ട്. നമ്മളും കൂടെ ഭഗവാൻ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കാണാനോ അറിയാനോ പറ്റുന്നതല്ല ഈ സുഷ്കാരണ ശരീരം എന്ന് പറയുന്നുണ്ട്. കാണാനോ അറിയാനോ പറ്റുന്നതല്ല. പക്ഷേ അറിവിനാൽ മനസ്സിലാക്കാം.
വെറുതെ ഒരു അറിവ് എന്നുള്ളതല്ല, അനുഭവിക്കാൻ അങ്ങനെ വിചാരിച്ചപ്പറ്റില്ല, അനുഭവിച്ച അറിവ് എന്നുള്ള രീതിയിലല്ല അതിനെ പറയുന്നേ. കാണാനോ അനുഭവിക്കാനോ എന്ന് പറയും. പിന്നെ അത് ഡീറ്റെയിൽഡ് ചെയ്ത് വരുമ്പോ ഇതിൽ ഏതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാന്ന് നമ്മൾ സ്വയം കണ്ടുപിടിക്കുക. അറിവിനാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, നമ്മൾ ചിന്തിച്ച് അറിവ് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും, അല്ലാതെ അതിനെ കണ്ട് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റില്ല. നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നതിനെ കേട്ട് മനസ്സിലാക്കി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്, വളരെ സാവകാശം നമുക്കൊന്ന് നോക്കാം. ഏത് സൃഷ്ടിക്ക് പുറകിലും ഏത് വസ്തു ഉണ്ടാകണമെങ്കിലും അതിന് ഒരു കാരണം കൂടിയേ തീരും. എന്തുണ്ടാക്കണമെങ്കിലും, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാകണമെങ്കിലും അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണെങ്കിലും അതിന്റെ പുറകിൽ ഒരു കാരണം ഇല്ലാതെ കണ്ട് പറ്റില്ല. വലിയ മരങ്ങൾ നമ്മൾ കാണുന്നു, ഒരു ചെറിയ വിത്തല്ലേ അതിന്റെ കാരണം? അതേപോലെ എല്ലാം സൃഷ്ടിക്കും. ഇനി ചെറിയ കാര്യങ്ങളാണെങ്കിലും ശരി, അതിന്റെ പുറകിലും അതിനെക്കാട്ടിലും ചെറിയൊരു കാരണമുണ്ടായിരിക്കും. അത് സൂക്ഷ്മമായിട്ടായിരിക്കും അത് ഉണ്ടായിരിക്കുന്നത്. വിത്തില്, ഈ വലിയ മരം ഈ വിത്തിനകത്ത് എങ്ങനെയിരിക്കുന്നേ? സൂക്ഷ്മമായിട്ടായിരിക്കും, സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടാണ്. നമുക്ക് വിത്ത് പൊളിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിനകത്തുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് പുറത്തതുണ്ടാവുന്നേ? ആ വിത്തിൽ നിന്നാണല്ലോ ഇത് വന്നത്. അപ്പോ അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പുറത്ത് വന്ന് അത് വളർന്ന് വലുത് പടർന്ന് പന്തരിച്ച് വലിയ വൃക്ഷമാകുന്നു. അപ്പോ ആ വിത്തിൽ നിന്ന് തന്നെയാണ് ഇത് വന്നത്. അപ്പൊ ഈ വിത്തിനകത്ത് ഇതിന്റെ സൂക്ഷ്മ രൂപത്തിൽ ഇതുണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോൾ, നമ്മൾ ശാസ്ത്രം പഠിക്കുന്നവർ ശാസ്ത്രത്തെ വിശ്വസിക്കണം. അപ്പോഴത് മനസ്സിലാവും ശാസ്ത്രത്തിൽ. അതാണല്ലോ നേരത്തെ പറഞ്ഞേ, ശ്രദ്ധ. ശാസ്ത്രത്തിലും ഗുരുവിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ. അപ്പൊ അത് എന്താ അങ്ങനെയൊക്കെ അവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതെങ്ങനെ ശരിയാവണേ എന്നൊരു ചോദ്യമൊക്കെ വരും. അപ്പൊ അത് ശരിയാണ്, ശാസ്ത്രം പറയുന്നതാണ്. ശാസ്ത്രം പറയുന്നതൊന്നും തെറ്റിയിട്ടില്ല, വേദാന്തത്തിൽ പറയുന്നതൊന്നും തെറ്റിയിട്ടില്ല. ഇപ്പൊ വിത്തിനകത്ത് ഈ മരം, ഈ വലിയ വൃക്ഷം വിത്തിനകത്ത് സൂക്ഷ്മരൂപത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോ, ഇല്ല ഞാനത് വിശ്വസിക്കില്ല, എനിക്കത് കാണാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ വേദാന്ത പഠിത്തത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാ അവിടെ ഇല്ലെന്ന് പറയുന്നേ? അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായി? വിത്തിൽ നിന്ന് തന്നെയാണ് ഈ മുള വന്നിരിക്കുന്നത്, ചെടി വന്നിരിക്കുന്നത്. അപ്പൊ വിത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. വിത്തിൽ ഉണ്ടായിരുന്നു സൂക്ഷ്മ രൂപത്തില് എന്ന് ശാസ്ത്രം പറയുമ്പോൾ ശരിയാണ് എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ള മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന സൂക്ഷ്മ ശരീരവും കൈകാലുകളെല്ലാം കൂടെ കൂടിയ സ്ഥൂല ശരീരവും ഉണ്ടായത്. അതായത് ഒരു വിത്തിൽ നിന്ന്, ഒരു ബീജത്തിൽ നിന്ന്, ഒരു കാരണത്തിൽ നിന്നാണ് ഈ സൂക്ഷ്മവും സ്ഥൂലവും ഉണ്ടായത് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ശരിയാണെങ്കിൽ അതിനെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ നമുക്ക് ശ്രമിക്കാം. അതിനാണ് ഗുരുനാഥന്മാര് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഏതിൽ നിന്നാണോ ഉണ്ടായത്, ഏത് കാരണം മൂലമാണോ അത് ഉണ്ടായത്, അതാണ് കാരണ ശരീരം. അതായത് പുറത്ത് വ്യക്തമാകുന്നതിന് മുമ്പ് ഇരിക്കുന്നൊരവസ്ഥയ്ക്കാണ് കാരണാവസ്ഥ എന്ന് പറയാം. പുറത്ത് വ്യക്തമാകുന്നതിന് മുമ്പ് ഉള്ള ഒരു അവസ്ഥ, അപ്പൊ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായിരിക്കുന്നൊരവസ്ഥ, ആ അവസ്ഥയെയാണ് കാരണ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്, കാരണമുണ്ട്, കാരണത്തിൽ നിന്ന് സൂക്ഷ്മമുണ്ടായി, അങ്ങനെ നമുക്ക് പറയാം. ഇനി പ്രപഞ്ചത്തെ നോക്കിയാലോ,
ഈ ലോകത്തെയും ശരീരത്തെ പോലെ ശാസ്ത്രം രണ്ടായിട്ട് പിരിക്കുന്നുണ്ട്. സ്ഥൂല പ്രപഞ്ചം, കാരണ പ്രപഞ്ചം. സ്ഥൂല പ്രപഞ്ചം, കാരണ പ്രപഞ്ചം. പുരുഷ സൂക്തമൊക്കെ വായിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. പുരുഷ സൂക്തത്തിനകത്തൊക്കെ ഗംഭീരമായിട്ട് അതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാരണ പ്രപഞ്ചം നമ്മുടെ ശരീരത്തിന് കാരണമായതിനാൽ ഇതിനെ കാരണ ശരീരം എന്ന് പറയും. കാരണ പ്രപഞ്ചം തന്നെയാണ് കാരണ ശരീരം, നമ്മുടെ ഈ ശരീരത്തിനും കാരണം. അപ്പൊ അതിനെ കാരണ ശരീരം എന്ന് പറയും. അതുകൊണ്ടാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനും കാരണം ഈ കാരണ പ്രപഞ്ചം തന്നെയാണ്. ഈ കാരണ പ്രപഞ്ചത്തില് ഒരു പേരുണ്ട്, മായ. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. കാരണ പ്രപഞ്ചത്തിന്റെ പേരാണ് മായ. സ്ഥൂല പ്രപഞ്ചവും സൂക്ഷ്മ പ്രപഞ്ചവും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്നാണ് സ്ഥൂല പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്ന് പഠിച്ചു. അതുപോലെ സ്ഥൂല ശരീരവും ഉണ്ട്, സൂക്ഷ്മ ശരീരവും ഉണ്ട് എന്നും പഠിച്ചു. അപ്പോ സ്ഥൂല ശരീരത്തിന് കാരണമായ ഒരു കാരണ ശരീരവും ഉണ്ട് എന്ന്, അതുപോലെ പ്രപഞ്ചത്തിനും ഒരു കാരണ ശരീരം ഉണ്ട് എന്നത് നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. നമുക്കൊരു കാരണ ശരീരം, നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണമുണ്ട്, അതുപോലെ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സ്ഥൂല പ്രപഞ്ചത്തിന്റെ പുറകിലും ഒരു കാരണ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണ പ്രപഞ്ചം എന്ന ആ തത്വം, അതിനെയാണ് മായ എന്ന് പറയുന്നത്. കാരണ പ്രപഞ്ചം എന്ന തത്വത്തിനെ മായ എന്ന് പറയുന്നു. ഈ മായ തന്നെയാണ് ശരീരത്തിനും പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്നത്. മായ തന്നെയാണ് ശരീരത്തിനും കാരണം, പ്രപഞ്ചത്തിനും ശരീരത്തിനും കാരണമായിരിക്കുന്നത്. എന്നാൽ എന്താണ് ഈ മായ? മായ എന്നാൽ എന്ത്? മായ ഈശ്വരന്റെ ഒരു ശക്തി. മായ എന്നത് ഈശ്വരന്റെ ഒരു ശക്തി. കാരണ ശരീരം ഈസ് ഈക്വൽ ടു കാരണ പ്രപഞ്ചം ഈസ് ഈക്വൽ ടു മായ. കാരണ പ്രപഞ്ചം എന്നാൽ കാരണ ശരീരം തന്നെ, കാരണ ശരീരം എന്നാൽ കാരണ പ്രപഞ്ചം തന്നെ. കാരണ പ്രപഞ്ചം, കാരണ ശരീരം എല്ലാം മായ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടേണ്ടത്. സ്ഥൂല ശരീരം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് നമ്മളത് കണ്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ്. കണ്ട് അനുഭവിക്കുന്നതുകൊണ്ട് സ്ഥൂല ശരീരം എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് സൂക്ഷ്മ കാരണ ശരീരവും ഞാൻ കണ്ട് അനുഭവിച്ചാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം മായയെ കാണാനോ അനുഭവിച്ച് മനസ്സിലാക്കാനോ പറ്റില്ല. മായയെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. മരം വിത്തില് കാരണരൂപത്തിൽ ഇരിക്കുന്നു, അതേസമയം ഇന്ദ്രിയ ഗോചരം അല്ല. വിത്തിനകത്ത് ആ വലിയ വൃക്ഷം കാരണരൂപത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് ഇന്ദ്രിയ ഗോചരമല്ലല്ലോ. അതുപോലെ മായ ഉണ്ട്, അത് ഇന്ദ്രിയ ഗോചരം അല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ ആ ശ്ലോകം വിശദമായിട്ട് ശ്ലോകത്തിൽ കൂടെ പോയാലേ അത് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്കതിൽ ഓരോ പദങ്ങളായിട്ട് നോക്കാം. അവ്യക്തനാമി പരമേശ ശക്തി. അവ്യക്തനാമി എന്നാണ് ആദ്യത്തെ വാക്ക്. അവ്യക്തനാമി, അതായത് അവ്യക്തം എന്ന് പേരുള്ളത്. നാമി എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരുള്ളത് എന്നർത്ഥം. അവ്യക്തനാമി, അവ്യക്തം എന്ന് പേരുള്ളത് ആർക്കാണ് ആ പേര്? കാരണ ശരീരത്തിന്. കാരണ ശരീരത്തിന് എന്താണ് പേര്? അവ്യക്തം എന്നാണ്
ആദ്യം പറയുന്ന വാക്കതാണ് അവ്യക്തം. ഇത് ആദ്യ ലക്ഷണം. കാരണം ശരീരം അവ്യക്തമാണ്. വ്യക്തം എന്നാൽ എന്താ അർത്ഥം? പ്രകടമായത്. എന്താണോ പ്രകടമായിരിക്കുന്നത് അതാണ് വ്യക്തം. വ്യക്തമായത് എന്ന് പറഞ്ഞാൽ പ്രകടമായത്. അവ്യക്തം എന്നാൽ പുറത്ത് പ്രകടമാകാതിരിക്കുന്നത്. അവ്യക്തം എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രകടമാകാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ അവ്യക്തം എന്ന് പറയുക. വിത്തിൽ നിന്ന് ആ മുള പുറത്തേക്ക് വരുമ്പോൾ അത് വ്യക്തമാകുന്നു, വിത്തിനകത്ത് അത് അവ്യക്തമായിട്ടിരിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, വിത്തിനകത്ത് ആ വൃക്ഷം അവ്യക്തമായിട്ടുണ്ട്, മുളച്ച് പുറത്തു വരുമ്പോൾ അത് വ്യക്തമാകാൻ തുടങ്ങുന്നു. വിത്തിൽ ചെടി അവ്യക്തമായിട്ടിരിക്കുന്നു. ആ അവ്യക്തമായിട്ടിരിക്കുന്നത് തന്നെയാണ് കാരണ ശരീരം. അവ്യക്തമായി വിത്തിൽ ബീജത്തിലിരിക്കുന്നതാണ് കാരണ ശരീരം. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാം അവ്യക്തമായി ബീജ അവസ്ഥയിൽ ഇരിക്കും അല്ലേ? ശരീരമെല്ലാം ഉണ്ട്, പതുക്കെ പതുക്കെയല്ലേ ഓരോന്ന് ഗർഭത്തിൽ വെച്ചിങ്ങനെ ഓരോ അവയവങ്ങൾ ഉണ്ടായി വരുന്നത്. അങ്ങനെ ഒരു മനുഷ്യരൂപം കൊണ്ട് നമ്മൾ വരുന്നു. അപ്പൊ ഇതെവിടെയുണ്ട്? ഇതാ ബീജത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ വരുന്നത്. എങ്ങനെയാണോ വിത്തിൽ നിന്ന് മരമുണ്ടായി, അതുപോലെ തന്നെയാണ് ബീജത്തിൽ നിന്ന് നമ്മുടെ ഈ ശരീരവും ഉണ്ടാകുന്നത്. അപ്പൊ ആ ബീജത്തിനകത്ത് അവ്യക്തമായിട്ടിരിക്കുന്നതാണ് കാരണ ശരീരം. സൂക്ഷ്മം പോലും അല്ല, അതിനെക്കാട്ടിലും താഴെ സൂക്ഷ്മമാകുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതാണ് കാരണം. പിന്നീടാണ് സൂക്ഷ്മമാവുന്നത്, പിന്നെ സ്ഥൂലമാവും. ഇതാണ് ആദ്യത്തെ ലക്ഷണം പറയുന്നത്, അവ്യക്തനാമി എന്ന ആദ്യത്തെ ലക്ഷണം. ഇത് വളരെയധികം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ ലക്ഷണങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ കെട്ടിൽ നിന്ന് പുറത്തു ചാടാൻ എളുപ്പമുണ്ട്. ഇതറിഞ്ഞിരുന്നാലേ അതിനെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണ ശരീരം പോലും ഇല്ലാതാകണമല്ലോ നമുക്ക് മോക്ഷം ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ കാരണ ശരീരത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. മനസ്സിന്റെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സ്, ചിത്തം, അഹങ്കാരം, അതൊക്കെ നമുക്കിപ്പോ നീക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഈ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അപ്പൊ കാരണത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ അറിയണം. ഒന്ന്, അവ്യക്തം. രണ്ടാമത്തെ ലക്ഷണം, പരമേശക്തി എന്ന് പറയും. പരമേശക്തി, ഈശ്വര തത്വം ആണ് ഈ മായ. ഈ കാരണ ശരീരം ഈശ്വര തത്വം തന്നെയാണ്, പരമേശക്തിയാണ്. കാരണം ഈ മായ, കാരണ ശരീരം എന്നാൽ മായ എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോ അപ്പോ ഈ മായ ഈശ്വരന്റെ അടുത്തുള്ള ശക്തിയാണ്. അങ്ങനെ ഈശ്വരൻ്റെ അടുത്തൊരു ശക്തി ഉണ്ടോ? അതെങ്ങനെയാ മനസ്സിലാവുക? അതിനൊരു ഉദാഹരണം സിമ്പിളായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ പല ശക്തികളില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈശ്വര ശക്തി എന്ന് പറയുമ്പോൾ അതുപോലെ നമുക്ക് പല ശക്തികളില്ലേ? എന്താണ് നമ്മുടെ ശക്തികൾ? കാണാനുള്ള ശക്തി, കേൾക്കാനുള്ള ശക്തി, സ്വാദറിയാനുള്ള ശക്തി, ഗന്ധമറിയുവാനുള്ള ശക്തി, നടക്കാനുള്ള ശക്തി, ഇരിക്കാനുള്ള ശക്തി, അങ്ങനെ എല്ലാത്തിനും ഒരു ശക്തി നമ്മളിലുണ്ട്. ഓരോന്നിനും നമുക്കൊരു ശക്തി നമ്മുടെ കയ്യിലുണ്ട്. അത് ഉറപ്പല്ലേ? ഉണ്ടെന്നുള്ള സംശയമൊന്നുമില്ലല്ലോ, വ്യക്തമാണല്ലോ. നമ്മളിൽ ശക്തികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പല പല ശക്തികളും പലരിലും പല രീതിയിലുള്ള ശക്തികളുണ്ട്. ഓരോരുത്തർക്കും അതിലെ ഏറ്റക്കുറച്ചിലുകൾ കാണും. അങ്ങനെ എന്തായാലും എല്ലാവരിലും ഒരു ശക്തിയല്ല, പല ശക്തികൾ എല്ലാവരിലും ഒളിഞ്ഞു കിടക്കുന്നു. അതുപോലെ ഈശ്വരനിൽ, ഭഗവാനിൽ, സാക്ഷാൽ പരബ്രഹ്മത്തിൽ പല ശക്തികളും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലൊരു ശക്തിയാണ് ഈ മായ. ഭഗവാനിലുള്ള പല ശക്തികളും ഭഗവാനിലുണ്ട്. അതിലൊരു ശക്തിയാണ് മായ. ഒരാളുടെ ശക്തി നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പൊ ഒരാളെ കാണുമ്പോൾ അയാളുടെ ശക്തി നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ഈ സ്ഥൂല ശരീരത്തെയല്ലേ കാണാൻ പറ്റുള്ളൂ, അയാളിലുള്ള ശക്തിയെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ പുറത്ത് കാണുന്ന ഇന്ദ്രിയങ്ങളെ, അതായത് ഗോളകങ്ങളെ കണ്ട് ശക്തി നമുക്കറിയാൻ പറ്റുമോ? പറ്റില്ല. ചെവിയുള്ള ആള്, രണ്ട് ചെവിയും നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ആള്, ചെവി കേൾക്കാത്ത ആള്, അതെപ്പോഴാണ് മനസ്സിലാവണേ? നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അയാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് അയാൾ എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ മനസ്സിലാവും, ഗോളകമുണ്ടെങ്കിലും അകത്ത് ഇന്ദ്രിയമില്ല. കണ്ണ് നല്ല
കണ്ണ് നന്നായിട്ട് കണ്ണ് തുറന്നിരിക്കുന്നു, പക്ഷെ കാണുന്നില്ല. അപ്പൊ എന്തായി? കണ്ണ് എന്ന് പറഞ്ഞ ഗോളകം പുറത്തുണ്ട്, അതിനകത്തുള്ള ഇന്ദ്രിയം ഇല്ല, ഇന്ദ്രിയ ശക്തി ഇല്ല. അപ്പൊ നമുക്ക് ആ ശക്തികളെ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഗോളകത്തെ കാണാന്നല്ലാതെ ഇന്ദ്രിയ ശക്തികൾ സൂക്ഷ്മമാണ്, അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഉണ്ട് എന്നറിയാം, സൂക്ഷ്മമാണെങ്കിലും ഉണ്ട് എന്ന് നമുക്കറിയാം, ശക്തി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, അതിനകത്ത് സംശയമില്ലല്ലോ. അപ്പൊ സൂക്ഷ്മം എന്നൊരവസ്ഥ ഉണ്ടെന്നും അതിന് ശക്തി ഉണ്ടെന്നും നമുക്കറിയാം. പിന്നെ ആ ശക്തി ഉണ്ടെന്ന് അറിയുന്നത് എപ്പോഴാ? വെറുതെയാണോ അറിയുന്നത്? അല്ല, അത് വ്യക്തമാകുമ്പോഴേ അറിയുള്ളൂ അല്ലെ. ഒരാൾ ഇരിക്കുന്ന ഒരാള്, അയാൾക്ക് നടക്കാനുള്ള ശക്തി ഉണ്ടെന്ന് എപ്പോഴാ വ്യക്തമാവുക? അയാൾ ഇനിയിട്ട് നടന്നാലല്ലേ വ്യക്തമാവുള്ളൂ. ചുമ്മാ നമ്മളോട് ഒരാൾ പറയാണ് അദ്ദേഹത്തിന് നടക്കാനൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പ്രായമുള്ള ഒരാളാണ്. എപ്പോഴാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അയാൾ എണീറ്റ് നടക്കുമ്പോഴേ പറ്റുള്ളൂ. ഇനി ഒരാളൊരു ഒരു ചെറിയ തോട് ചാടി കിടക്കാൻ വേണ്ടി നിൽക്കുന്നു, അയാൾക്കതിന് പറ്റും, അയാൾക്ക് നല്ല ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാളത് ചാടി കിടക്കുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എഴുതാനുള്ള ശക്തി, കൈ കൊണ്ട് എഴുതിയാലല്ലേ നമുക്ക് ആ ശക്തി ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിടിക്കാനുള്ള ശക്തി, അടിക്കാനുള്ള ശക്തി, എല്ലാത്തിനും ആ ശക്തി പ്രകടമാകുമ്പോൾ, വ്യക്തമാകുമ്പോൾ മാത്രമേ, നമുക്ക് വെളിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. വെളിപ്പെടുന്നതിന് മുമ്പ് അനുഭവത്തിൽ കാണില്ല. ഈ ശക്തികളൊന്നും വെളിപ്പെടുന്നതിന് മുമ്പ് അനുഭവത്തിൽ കാണില്ല. നമ്മളിൽ എല്ലാ ശക്തികളും ഒളിഞ്ഞു കിടപ്പുണ്ട്, ഇതറിയുന്നത് വെളിപ്പെടുമ്പോൾ മാത്രമാണ്. അതുപോലെ ഭഗവാന്റെ അടുത്തുള്ള ശക്തിയാണ് മായ, ഈശ്വരന്റെ അടുത്തുള്ള ശക്തിയാണ് മായ. ഈ മായ വെളിപ്പെടുമ്പോൾ ആണ് ആ ഈശ്വര ശക്തിയുടെ മഹിമ നമ്മൾ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? ഈശ്വരന്റെ മഹിമ എപ്പോഴാ മനസ്സിലാവുന്നേ? ഈശ്വരന്റെ ശക്തി വെളിപ്പെടുമ്പോൾ. അതിനല്ലേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈശ്വര അങ്ങനെ അനുഗ്രഹിക്കണേ, അതായത് അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തി എന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണേ, അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തി എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരണേ, എനിക്ക് വേണ്ട ഐശ്വര്യം അങ്ങയുടെ ശക്തി വെളിപ്പെടുമ്പോൾ ഉണ്ടാകണമേ. അപ്പൊ ശക്തി വെളിപ്പെട്ടാലല്ലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ആ ഈശ്വര ശക്തിയെ വെളിപ്പെടുത്താനുള്ള, പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് പ്രാർത്ഥനയും ഈശ്വര ശക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ ആവശ്യങ്ങൾക്കായിരിക്കാം. അപ്പൊ ഓരോരോ ശക്തികളായിരിക്കാം വെളിപ്പെടുത്താൻ നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അല്ലാതെ വെറുതെ അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. ഈശ്വര ശക്തി വെളിപ്പെടണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അത് പ്രാർത്ഥനയിൽ കൂടിയാണ്. അപ്പൊ ഈശ്വരന്റെ മഹിമ ഒരാൾ പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ഇന്ന അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി, അവിടെ ഭയങ്കര ശക്തിയാണ് കേട്ടോ, ആ ദേവിക്ക് ഭയങ്കര ശക്തിയാണ്. ഞങ്ങൾ അവിടെ ഒരു 21 ദിവസം കുളിച്ചു തൊഴുതപ്പോഴേക്കും ആ ശക്തി ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ഇല്ലേ. അപ്പൊ വെളിപ്പെട്ടു. ആരുടെ ശക്തി വെളിപ്പെട്ടു? ഈശ്വരന്റെ ശക്തി വെളിപ്പെട്ടു. ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ എന്തിനാണ് പ്രാർത്ഥിച്ചത്? ശക്തി വെളിപ്പെടാനായിട്ട്. അപ്പൊ എന്ത് വെളിപ്പെട്ടു? ശക്തി വെളിപ്പെട്ടു. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും, പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് എല്ലാം. വിഷ്ണു സഹസ്രനാമം ജപിച്ചു, ഭഗവാൻ വിഷ്ണുവിന്റെ ശക്തി വെളിപ്പെടുന്നു. ആരാധിക്കുന്നതോറും ശക്തി വെളിപ്പെടുന്നു. നമ്മുടെ മനസ്സ് നൈർമല്യമാകും, അതാണ് അതിന്റെ പുറകിലുള്ള രഹസ്യം. മനസ്സ് ശുദ്ധവും നൈർമല്യവുമാവും, ഞാൻ എന്ന അഹങ്കാരം പോകും, അപ്പോൾ ആ ശക്തി പ്രകടമാകും. കാരണം മായക്കകത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ അത് പ്രകടമാകില്ല. നമ്മൾ ജപവും തപവും ചെയ്യുന്തോറും നമ്മൾ മായയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ സർവസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ അനുഭവിക്കാൻ സാധിക്കുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് ഈശ്വരൻ പ്രത്യേകിച്ചൊരു സംഗതി ഇവിടെ കൊണ്ടുതരുമെന്നല്ല ചെയ്യുന്നത്. ഈശ്വരൻ സർവശക്തനായിട്ട് എല്ലാ സ്ഥലത്തും നിറഞ്ഞ് നമ്മുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് നിറഞ്ഞ് 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 നിൽക്കുന്നു. നമുക്കതറിയുന്നില്ല, നമ്മളത് അറിയുന്നില്ല. പുറത്ത് ഈശ്വരനെ കാണുന്നുണ്ടോ? ഇല്ല. ഒരു പർട്ടിക്കുലർ പോർഷനിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി ആ ബിംബക്ഷേത്രത്തിലെ എല്ലായിടത്തും ഭഗവാനെ കാണുന്നുണ്ടോ? ഇല്ല. പുറത്തൊക്കെ നടക്കുന്നുണ്ട്, അവിടെ എന്തെല്ലാം വൃത്തിയിടും നമ്മൾ കാണിക്കും, പലതും ചെയ്യുന്നുണ്ട്. അവിടെ അവിടെയൊക്കെ തേച്ച് വയ്ക്കും, പ്രസാദം കിട്ടി തേച്ച് വയ്ക്കും, കയ്യിൽ കിട്ടിയ പ്രസാദം അവിടെ എറിയും, കഴിച്ചതിന്റെ ബാക്കി അവിടെ സൂത്രത്തിൽ ആരും കാണാതെ എവിടെയെങ്കിലും തട്ടിയിടും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഈശ്വരനെ വിചാരിക്കുന്നില്ല. നമ്മൾ അകത്ത് പോയി ആ ബിംബത്തിന്റെ, ശ്രീകോവിലിന്റെ ആ അകത്ത് ബിംബത്തിൽ മാത്രമേ നമ്മൾ ഈശ്വരനെ കാണുന്നുള്ളൂ. ശരിക്കും എങ്ങനെയാണോ?
അല്ലല്ലോ. അപ്പോ അവിടെയെങ്കിലും കണ്ടു വേണം പതുക്കെ പതുക്കെ എല്ലാ സ്ഥലത്തും കാണാൻ തുടങ്ങാൻ. അപ്പൊ ആദ്യം അവിടെ ചെന്ന് നിന്ന് കണ്ണടച്ച് ഉള്ളിലുണ്ട് എന്ന് വരുത്തും. കണ്ണടച്ച് ഭഗവാനെ എന്ന് വിളിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രൂപത്തെ ഉള്ളിലേക്ക് ധ്യാനിക്കും. ആക്ച്വലി ഉള്ളിലുണ്ട്, പക്ഷെ നമ്മൾ അതറിയുന്നില്ല. അപ്പൊ ഇത് വളരെ രസകരമായൊരു ഭാഗമാണ്. എന്താ വെച്ചാൽ ആ പരമമായ ശക്തിസ്വരൂപനായ ആ ഈശ്വരന്റെ ശക്തിയെ എങ്ങനെ വെളിപ്പെടുത്താം? എന്നാ ഭഗവാൻ വെളിപ്പെടുത്താതെയാണ് ഇരിക്കുന്നത്? അല്ല, ഭഗവാൻ വെളിപ്പെടുത്തി തന്നെ ഇരിക്കുന്നത്, എല്ലാ ശക്തികളും വെളിപ്പെടുത്തി തന്നെയാണ് ആ സ്വരൂപം ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അജ്ഞാനത്തിലിരിക്കുന്നു. അതാണ് അവസാനം പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് വരും. നമ്മൾ ഈ മായ എന്ന ഭഗവാന്റെ ശക്തിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നു. നോക്കാം എന്താണ് പറയുന്നതെന്ന്. അപ്പൊ മായ എന്നത് പരമേശ ശക്തി ആണ്. മായ എന്നത് പരമേശ ശക്തി, ഭഗവാന്റെ ശക്തി. പിന്നെ ശാസ്ത്രത്തിൽ പറയുന്നു മായയ്ക്ക് തന്നെ രണ്ട് ശക്തിയുണ്ട്. ഈ മായ ഭഗവാന്റെ ഒരു ശക്തി, ആ മായയ്ക്ക് തന്നെ രണ്ട് ശക്തി വേറെ അതിനകത്തുണ്ട്. എന്താണത്? വിക്ഷേപശക്തി, ആവരണ ശക്തി. അങ്ങനെ രണ്ട് ശക്തിയാണ്, വിക്ഷേപശക്തി, ആവരണശക്തി. അതെങ്ങനെ അങ്ങനെ പറ്റണം എന്ന് ചോദിച്ചാൽ, നമുക്ക് എത്ര ശക്തിയുണ്ട്? കാഴ്ച ശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, ചലന ശക്തിയുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് പല ശക്തികൾ ഉണ്ടാവാമെന്നുണ്ടെങ്കിൽ മായയ്ക്ക് ഇഷ്ടംപോലെ ശക്തി ഉണ്ടാകാമല്ലേ? ഉണ്ടാകാം. അപ്പൊ മായ എന്നൊരു ശക്തി, ആ മായയ്ക്ക് തന്നെ വിക്ഷേപശക്തി, ആവരണശക്തി. വിക്ഷേപശക്തിയും ആവരണശക്തിയും ഉണ്ട് അവിടെ. വിക്ഷേപശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിയേഷൻ, ഒന്നിനെ ഉണ്ടാക്കുന്നു, ഒന്നിനെ ഉണ്ടാക്കുന്ന ഒരു ശക്തി. മായ ലോകത്തെ ഉണ്ടാക്കുന്നു, അപ്പോ അത് വിക്ഷേപശക്തി, ഉണ്ടാക്കുന്ന ശക്തി. പിന്നെന്താണ്? ആവരണശക്തി. ആവരണശക്തി എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, മറയ്ക്കുക. നമുക്ക് കാണാൻ പറ്റാതെ മറച്ചു പിടിക്കുന്നതിനാണ് ആവരണശക്തി എന്ന് പറയുന്നത്. മറയ്ക്കും ശക്തി, മറക്കുക അല്ല, മറയ്ക്കും, മറയ്ക്കുക, മറയ്ക്കും ശക്തി. അതാണ് കാരണപ്രപഞ്ചത്തിന്റെ സ്വരൂപം. ആ മറയ്ക്കുന്ന ശക്തിയാണ് കാരണപ്രപഞ്ചത്തിന്റെ സ്വരൂപം. ഭഗവാൻ തന്റെ മായാശക്തിയിലുള്ള വിക്ഷേപശക്തിയെ ഉപയോഗിച്ച് ലോകസൃഷ്ടി നടത്തുന്നു. വിക്ഷേപശക്തി ഉപയോഗിച്ച് ലോകസൃഷ്ടി നടത്തിയിട്ടുണ്ട്, ലോകമുണ്ട് ഇവിടെ. ആവരണശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തത്വം. വിക്ഷേപശക്തി ഉപയോഗിച്ച് ഇതാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ആവരണശക്തിയോ? ആവരണശക്തി ഉപയോഗിച്ച് സകല ജീവജാലങ്ങൾക്കും ഉള്ള അവനവന്റെ യഥാർത്ഥ ആത്മസ്വരൂപം എന്നതിനെ കാണാൻ പറ്റാത്ത വിധം മറച്ചു വച്ചിരിക്കുന്നു. ആരും അറിയുന്നില്ല ഞാൻ ആ ചൈതന്യത്തിന്റെ അംശമാണ്, ഞാൻ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് ആരും അറിയുന്നില്ല. ആരാണ് അങ്ങനെ അറിയാതെയാക്കിയത്? ഈ മായയുടെ ആവരണശക്തി നമ്മളെ യഥാർത്ഥ സത്യത്തിൽ നിന്നും മറച്ചു പിടിക്കുന്നു. നമുക്ക് സ്വയം നമ്മൾ ഈശ്വരാംശമാണ് എന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല. മായയുടെ വിക്ഷേപ ആവരണശക്തിയാൽ നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നു. നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മളെ മറച്ചു വെക്കുന്നു. ആത്മസ്വരൂപത്തിൽ നിന്ന് മായ നമ്മളെ മറയ്ക്കുന്നു. നമ്മൾ അപ്പൊ നമുക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത്? ഈ പുറത്ത് കാണുന്നതിലെല്ലാം ഈശ്വരതത്വമാണ് അല്ലേ? സർവം എല്ലാം ഈശ്വരനാണ്, ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല. പക്ഷെ നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഫ്രണ്ടില് ഒരു ചെടി കാണുമ്പോ ആ ചെടി, അതിന്റെ പുറകിലുള്ള ഈശ്വരതത്വത്തെ ഓർക്കാറില്ല. ഒരു മല, മല കാണുന്നു, അപ്പോഴും ഈശ്വരതത്വം ഓർക്കാൻ മലയായിട്ട് കാണുന്നു, ഈശ്വരതത്വത്തെ ഓർക്കുന്നില്ല. അതും ഈശ്വരനാണ്, മലയൊന്നുമല്ല, അത് ഈശ്വരൻ തന്നെയാണ്. അത് വിക്ഷേപശക്തി കൊണ്ട് മലയായിരിക്കുന്നാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഇനി വേണമെങ്കിൽ ചിന്തിക്കാം. കടൽ, കടൽ കാണുമ്പോ, വെള്ളം കാണുമ്പോ, അഗ്നി കാണുമ്പോ, സൂര്യനെ കാണുമ്പോ, ചന്ദ്രനെ കാണുമ്പോ, ഇതൊക്കെ കാണുമ്പോ എന്തോർക്കണം? ഇതെല്ലാം ഭഗവാന്റെ മായ കൊണ്ട്, വിക്ഷേപശക്തി കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്.
ഇതിന്റെ പുറകിലെ തത്വം എല്ലാം ഈശ്വരനാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതെല്ലാം വന്നു പോകുന്നതാണ്, ഭഗവാൻ തന്റെ മായാശക്തിയിലെ വിക്ഷേപശക്തി ഉപയോഗിച്ചുണ്ടായിരിക്കുന്നതാണിത് എന്ന് മനസ്സിലാക്കുമ്പോ നമ്മൾ ആവരണശക്തിയിൽ നിന്നും പുറത്തേക്ക് കടക്കുക. മനസ്സിലാക്കാതിരിക്കുമ്പോ അതാ ഇത് കല്ല്, ഇത് മണ്ണ്, ഇത് മരം, ഇത് തീയ്, ഇത് ജലം, ഇത് വായു, ഇത് ആകാശം, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മൾ എവിടെയാണ്? നമ്മൾ ആവരണ ശക്തി കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോ എന്താണ് മോക്ഷം? ഈ ആവരണ ശക്തിയിൽ നിന്ന് പുറത്ത് കടക്കുന്നത് തന്നെയാണ് മോക്ഷം. അതിനുള്ള മാർഗങ്ങളാണ്. എങ്ങനെയാണ് ഈ ആവരണ ശക്തിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളതിന്റെ മാർഗങ്ങളാണ് ഓരോ ഗുരുനാഥന്മാരും പഠിപ്പിച്ച് 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 തരുന്നത്. ധ്യാനത്തിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഈ ആവരണ ശക്തിയിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് കടക്കാനുള്ള പണിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ തന്നെത്താൻ ആത്മാ എന്ന് അറിയാതിരിക്കുന്നത് ആവരണശക്തിയുടെ മായ, ആവരണശക്തിയെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകം സത്യമെന്നും ഞാൻ ഈ ശരീരമെന്നും നമ്മൾ വിചാരിച്ചുകൊണ്ട് ജീവിക്കും അല്ലേ? ഈ ലോകം സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നു, ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതായത് ആവരണശക്തി യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു. അതെങ്ങനെ ശരിയാവുക എന്നൊരു സംശയം വരാം. നമ്മുടെ വേദാന്തത്തിൽ സ്ഥിരം പറയുന്ന ഉദാഹരണം തന്നെ കയറും പാമ്പും. അരണ്ട വെളിച്ചത്തില് കയറിനെ പാമ്പായി നമ്മൾ കാണുന്നു. അവിടെ എന്താ സംഭവിച്ചേ? യഥാർത്ഥത്തിൽ കയറാണ്, നമ്മൾ വിചാരിച്ചതോ പാമ്പാണെന്ന്. അപ്പോ ഏത് ശക്തിയാണ് പാമ്പാണെന്ന് തോന്നിപ്പിച്ചത്? മറയ്ക്കുന്ന ശക്തി അല്ലേ? ആവരണ ശക്തിയാണ് പാമ്പാണ് എന്ന് തോന്നിപ്പിച്ചത്, യഥാർത്ഥത്തിൽ കയറാണ്. അപ്പൊ കയർ അവിടെ ഉണ്ട്, പാമ്പാണെന്ന് തോന്നിപ്പിക്കുന്നത് ആവരണ ശക്തി. കയർ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആരെ കൊണ്ട്? ആവരണ ശക്തി കൊണ്ട് കയർ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മറയ്ക്കപ്പെട്ട പാമ്പാണെന്ന് തോന്നിപ്പിച്ച ആ കയറില് പാമ്പിനെ തോന്നിപ്പിക്കുന്നത് വിക്ഷേപശക്തി, കയറിനെ മറച്ചത് ആവരണശക്തി, പാമ്പിനെ ക്രിയേറ്റ് ചെയ്യുക അതായത് തോന്നിപ്പിക്കുക, അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ച ആ ക്രിയേഷൻ അതാണ് വിക്ഷേപം. ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു വിക്ഷേപം. അതിനെ യഥാർത്ഥത്തിലുള്ളതിനെ മറയ്ക്കുന്നു ആവരണം. അപ്പൊ കയറുണ്ട് പക്ഷെ കയറിനെ മറച്ചു, പാമ്പില്ല പക്ഷെ പാമ്പിനെ അവിടെ കാണിച്ചു. അപ്പോ വിക്ഷേപം അവിടെ വന്നു. ആദ്യം കയറിനെ മറച്ചിട്ടല്ലേ, കയറിനെ മറച്ചാലല്ലേ പാമ്പിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അരണ്ട വെളിച്ചത്തിൽ കയറിനെ മറയ്ക്കുന്നൊരു ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു, പാമ്പിനെ കാണുന്നൊരു ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു. ഈ രണ്ട് ശക്തിയും നമ്മളിൽ തന്നെയാണ് ഉണ്ടായത്. പാമ്പിനെ ക്രിയേറ്റ് ചെയ്ത വിക്ഷേപശക്തിയും കയറിനെ മറന്നുപോയ ആവരണശക്തിയും. ഇതിൽ കൂടുതൽ എങ്ങനെയാ ശങ്കരാചാര്യ സ്വാമി നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുക? മറയ്ക്കപ്പെട്ട കയറിൽ പാമ്പിനെ തോന്നിപ്പിക്കുന്നത് വിക്ഷേപശക്തി. വിക്ഷേപം എന്നാൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്, ഈ ലോകമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് വിക്ഷേപശക്തി കൊണ്ട്. അതിലുള്ള ആ ഈശ്വരീയതയെ മറച്ചു പിടിക്കുന്നത് ആവരണശക്തി. അപ്പൊ ഈ ശക്തിയെല്ലാം ആരെ ചേർന്നാണ് ഇരിക്കുന്നത്? ഈ വിക്ഷേപശക്തിയും ആവരണശക്തിയും എല്ലാം ഭഗവാനെ ചേർന്നിരിക്കുന്നു, ഈശ്വരനെ ചേർന്നിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ മായ എന്റെയാണ്, എന്റെ സ്വന്തമാണ് മായ, ഞാനാണ് മായയുടെ അധിപതി, ഞാൻ മായാവിയാണ്, എന്റെ അധീനത്തിലാണ് ഈ മായ മുഴുവൻ. നിങ്ങൾക്ക് ഈ മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അതായത് നിങ്ങൾ സ്വയം ആത്മാവെന്ന് തിരിച്ചറിയണമെങ്കിൽ, ഈ മായയുടെ ആവരണശക്തിയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ, മായയുടെ വിക്ഷേപശക്തിക്ക് അധീനമായി ജീവിക്കാതിരിക്കണമെങ്കിൽ, ഇതിൽ നിന്നെല്ലാം പുറത്ത് കടന്ന് ആത്മാ എന്ന് തിരിച്ചറിയണമെങ്കിൽ, സ്വയം അവനവന്റെ സ്വയം ആ അറിവ് സ്വരൂപമാണ് ഞാൻ, എന്റെ യാഥാർത്ഥ്യം
അതിനാണല്ലോ ഉപനിഷത്ത് നമ്മൾ പഠിക്കുന്നത്. അവനവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ്, ഞാൻ ആര് എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഞാൻ ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾക്ക് സ്വയം അറിയണമെങ്കിൽ, മായാവിയായ എന്നെ നിങ്ങൾ ഭജിക്കൂ, എന്നെ ആശ്രയിക്കൂ, ശരണാഗതി അടയൂ, എന്നിൽ ശരണാഗതി അടയൂ, നിങ്ങളെ ഞാൻ ഈ മായയിൽ നിന്ന് മോചിപ്പിക്കാം. കാരണം ആരുടെ കയ്യിലെ മായാശക്തി? ഭഗവാന്റെ കയ്യിൽ. അപ്പൊ ആർക്ക് നമ്മളെ മോചിപ്പിക്കാൻ പറ്റും? ഭഗവാന്. ആരാണോ ഉടമസ്ഥൻ അവർക്കല്ലേ പറ്റും. ഇപ്പൊ നമുക്കൊരു ഒരു ഓഫീസിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി, നമ്മുടെ കൂടെയുള്ള ആരാണ് കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ആരെങ്കിലും പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിൽ നിന്ന് ആർക്കാ നമ്മൾ രക്ഷിക്കാൻ പറ്റുക? അതിന്റെ മേലധികാരികൾക്കേ പറ്റും അല്ലെ. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നമ്മളെ അതിനെ രക്ഷപ്പെടുത്തുക, ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക, ഇത് ആ മേലധികാരിക്ക് സാധിക്കും. അതുപോലെ തന്നെ മായ ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ, നമ്മൾ അതിനകത്ത് പെട്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടണം. അപ്പൊ എന്നാ മാർഗം? ആരാണോ മായയുടെ അധിപതി ആ ആളോട് ചോദിച്ചാൽ മതിയല്ലോ, ഭഗവാനെ ഈ മായ എന്നെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു, എന്നെ ഇതിൽ നിന്നും കരകയറ്റണേ. അങ്ങല്ലേ മായാവി, അങ്ങ് തന്നെ പറഞ്ഞല്ലോ ഞാനാണ് മായാവി, എന്റെ അധീനത്തിലാണ് എല്ലാം എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ശരണാഗതി അടഞ്ഞാൽ അങ്ങ് രക്ഷിക്കാമെന്ന് അങ്ങനൊക്കെ വാക്ക് തന്നില്ലേ. ഞാനിതാ അങ്ങയുടെ പാദത്തിൽ ശരണാഗതി അടയുന്നു, എന്റെ ബുദ്ധി ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ അങ്ങയുടെ പാദത്തിൽ ശരണാഗതി അടയുന്നു. തീർച്ചയായിട്ടും ആ സെക്കൻഡിൽ മായയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഇപ്പൊ സാധിക്കാതിരിക്കുന്ന വേറൊന്നുകൊണ്ടല്ല, ശരണാഗതി എന്ന് പറയുകയും പതിനായിരക്കണക്കിന് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശരണാഗതി നമുക്ക് കേൾക്കാത്ത. നമ്മൾ പറയും, വാക്കുകൊണ്ട് പറയും, ഭഗവാനെ അങ്ങല്ലാതെ വേറൊരു ഇതും ഇല്ല, അങ്ങ് തന്നെ ശരണം, ശരണാഗതി അടയാണ് ഭഗവാനെ ഞാനിപ്പോ എന്ന് പറയും. പക്ഷെ നമ്മൾ ആരും ശരണാഗതി അടയുന്നവരല്ല. സ്വയം ചിന്തിച്ചറിയാം, പരിപൂർണമായിട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ പരിപൂർണമായിട്ടും ഭഗവാന്റെ പാദത്തിൽ വെച്ച് ഞാൻ ഇനി ഈ കാര്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നതല്ല, മനസ്സിൽ പോലും ഇതിൻ്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടോ ഒന്നും ഞാൻ മനസ്സിൽ പോലും പ്രവർത്തിക്കില്ല എന്ന് ഉറച്ച് ഏതെങ്കിലും കാര്യം അങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നാറുണ്ടോ ജീവിതത്തിൽ? തോന്നിയാൽ ആ നിമിഷം അതിന് അതിശക്തമായ സൊല്യൂഷൻ, ആർക്കും നനയ്ക്കാൻ പറ്റാത്തൊരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകും. ചിലപ്പോ അതിന് സമയമെടുത്തേക്കാം. കാരണം എന്താണ്? നമ്മുടെ പ്രാരബ്ധം, നമ്മൾ ഈ ശരീരം വന്നിരിക്കുന്ന പ്രാരബ്ധത്താലല്ലേ, സഞ്ചിത കർമ്മത്തിൽ നിന്ന് കുറെ എടുത്ത പ്രാരബ്ധത്തിൽ കൂടിയല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ കുറെ പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരും, ഭഗവാൻ അതിനെ കുറച്ച് തരും. അപ്പൊ അതിന് ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ശരണാഗതി അടഞ്ഞാലും നമുക്ക് ക്ഷമയില്ല, അവിടെയാണ് പ്രശ്നം. നമ്മളാണ് തീരുമാനിക്കുന്നത് ഭഗവാൻ എത്ര പെട്ടെന്ന് നടത്തിത്തരണം എന്നുള്ളത്. അതിന് വിരോധാഭാസമാണ്. ഭഗവാൻ എത്ര വേഗം ഇത് ചെയ്ത് തരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മള്. അതെങ്ങനെ ശരിയാവുന്ന? ഒരിക്കലും ശരിയാവില്ലല്ലോ. നമുക്ക് ഈ കണക്കുകളൊന്നും അറിയില്ലല്ലോ, എന്തും കൊണ്ടാ വന്നിരിക്കണം, എന്തും കൊണ്ടാ പോകാൻ പോണെ, കണക്കുകളൊന്നും അറിയില്ല. എന്തെല്ലാം അവിടെ സമ്പാദിച്ചിട്ടുണ്ട്, എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്തിട്ട്, ഇതൊന്നും നമുക്കറിയില്ല. ഇതറിയുന്നൊരു ശക്തിയുണ്ട്, ആ ശക്തിക്ക് മാത്രമേ അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തു തരാൻ അറിയുള്ളൂ. അതുകൊണ്ട് ബുദ്ധി പ്രയോഗിക്കാതിരിക്കുക, പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദങ്ങളിൽ വയ്ക്കുക, ഒന്നും സംഭവിക്കില്ല. ഈശ്വരൻ നമ്മളെ കാത്തുകൊള്ളും. യോഗക്ഷേമം വഹാമ്യഹം, എത്ര നല്ല ഉറപ്പാ തന്നിരിക്കുന്നത് ഭഗവത്ഗീതയില്. അപ്പോ അത് വിശ്വസിക്കണം, വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്യണം പതുക്കെ പതുക്കെ. ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ട് 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 വലിയ വലിയ കാര്യങ്ങൾ വിടാൻ പഠിക്കണം. അപ്പൊ നല്ല സുഖമാണ്, ഒരു ചിന്തയും മനസ്സിനെ അലട്ടില്ല. കാരണം നമ്മളതായിട്ടൊന്നും ചെയ്യണ്ടല്ലോ, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാം. എന്ത് സുഖമായിരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക, ഭഗവാൻ എല്ലാം ചെയ്തു. അപ്പൊ നമ്മൾക്ക് ഒന്നും ചെയ്യണ്ടേ? വേണം. നിത്യകർമ്മങ്ങള്, നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങള്, ഡ്യൂട്ടീസ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയാലോ, അവനവന്റെ ഡ്യൂട്ടീസ് എല്ലാം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഡ്യൂട്ടി അല്ല നമ്മൾ നോക്കുക, മറ്റുള്ളവരുടെ ഡ്യൂട്ടിക്കകത്ത് തലയിടുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോവുകയും ചെയ്യും. അവനവന്റെ ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല, അവനവന്റെ ഡ്യൂട്ടികൾ ചെയ്ത് മിണ്ടാതിരിക്കുക. ഇപ്പൊ ഫലമൊന്നും അന്വേഷിക്കണ്ട, പറഞ്ഞിട്ടുണ്ടോ കർമ്മഫലത്യാഗം, ഒന്നും അന്വേഷിക്കണ്ട, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഇതൊക്കെ വായിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ ഒന്ന് കേറി ഇതിനകത്ത് പ്രവർത്തിച്ചു നോക്കാം എത്രമാത്രം പറ്റും. പറ്റുന്നുള്ള ഉറപ്പാണ്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പറ്റും. ഒരു ചെറിയ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരനുഭവം പോരെ ജീവിതത്തിൽ. ഈശ്വരന്റെ മഹിമയെ അറിയാൻ, ഈശ്വരന്റെ ഈ പറഞ്ഞ ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ എത്രയോ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ പിന്നെയും തൃപ്തരല്ല, പിന്നെയും സംശയമാണ് മനസ്സിൽ ഇല്ലേ. ഒരു ഒരനുഭവത്തിൽ
ഭഗവാന്റെ കാര്യം ഇപ്പൊ ബാബായുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭഗവാൻ എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു അനുഭവം തന്നിട്ടുണ്ട്. ഭഗവാനെ വിശ്വസിക്കാനായിട്ടും അടിയുറച്ച് ഭഗവാന്റെ പാദത്തിൽ നിന്ന് വിടാതെ പിടിക്കാനായിട്ടും, പക്ഷേ പിന്നെയും നമുക്ക് സംശയം അത് ശരിയാവോ, അങ്ങനെ ആവോ, ഇങ്ങനെ ആവുമോ. അപ്പൊ ഒരനുഭവം പോരെ, ശരിക്കും പറഞ്ഞ ഒരു അനുഭവം മതിയല്ലോ. പക്ഷെ ചഞ്ചലപ്പെട്ട മനസ്സ് അവിടെയാണ് മായ അതിൻ്റെ ആവരണ ശക്തിയെ വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ മായാവിയോട് തന്നെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് ശ്രമിക്കണം. പിന്നെ പറയുന്നു അനാദി, അടുത്ത ലക്ഷണമാണ് അനാദിയാണ് ഈ കാരണ ശരീരം, അനാദിയാണ് ഇത്, അവ്യക്തമാണ്, പരമേശ്വര ശക്തിയാണ്, മായയാണ് ഒക്കെ പറഞ്ഞു. പിന്നെ പറയുന്നു അനാദിയാണ്. എന്താണ് ഈ അനാദി എന്ന് പറഞ്ഞ ഇതിന്റെ ഉത്ഭവം പറയാൻ പറ്റില്ല. ഈശ്വരന്റെ ഉത്ഭവം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഈശ്വരന്റെ ശക്തിയുടെ ഉത്ഭവം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ കാരണ ശരീരം എപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സ്ഥൂല ശരീരത്തിന്റെ ഉത്ഭവമുണ്ട്, നമ്മുടെയൊക്കെ സ്ഥൂല ശരീരത്തിന്റെ ഉത്ഭവമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ടല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഉത്ഭവം, ശരിക്കും പറഞ്ഞ ഉത്ഭവമല്ല, നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന ഡേറ്റാണ് പറയുന്നത്. അതിനു മുമ്പേ ഗർഭത്തില് ഈ ശരീരം ഉണ്ടായിട്ടുണ്ട്, സ്ഥൂല ശരീരം ഉണ്ടായി, ഗർഭപാത്രത്തില് എപ്പോഴോ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അതിനും കറക്റ്റ് ഡേറ്റ് കാണാൻ പറ്റില്ല, എന്ന് വെച്ചാൽ സ്ഥൂലത്തിലുണ്ടല്ലോ, അപ്പോഴും അവിടെ ഡേറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്, ഭൂമിയിലേക്ക് എത്തുന്ന ദിവസത്തെ നമ്മൾ ഈ സ്ഥൂലത്തിന്റെ ഡേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ സൂക്ഷ്മ ശരീരം ഉണ്ടായിരുന്നു, അതിൽ അപ്പോ സൂക്ഷ്മ ശരീരം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് സ്ഥൂലമുണ്ടായി എന്നുറപ്പാണ്. അപ്പോ സൂക്ഷ്മവും സ്ഥൂലവും ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടാവാതെണ്ട് പറ്റില്ലല്ലോ നമുക്കും. അപ്പൊ നമുക്ക് കാരണ ശരീരം ഉണ്ടായിരുന്നോ? ഉണ്ടായെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ നമുക്ക് സൂക്ഷ്മവും സ്ഥൂലവും ഉണ്ടാകില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്. അതിനർത്ഥം നമ്മളിൽ കാരണ ശരീരവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. കാരണ ശരീരം എപ്പോൾ ഉണ്ടായിയെന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം ആ സമയം കാലം ഇല്ല, കാലതത്വം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. പ്രളയം കഴിഞ്ഞ് കാരണജലത്തിൽ ശയിച്ച് കാരണജയത്തിൽ എല്ലാം അലിഞ്ഞു കിടക്കുന്ന സമയം കാലാക്ഷശക്തി പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഈശ്വരന്റെ ഇച്ഛയോടുകൂടി കാലശക്തി പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് സൃഷ്ടി തുടങ്ങുന്നത്. അപ്പോ കാലശക്തി പോലും ഇല്ലാത്ത സമയം, അതാണ് അനാദി. സൂക്ഷ്മ ശരീരത്തെ, കാരണ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കാലം പോലും ഇല്ലാത്ത അവസ്ഥ, ടൈം ഇല്ല അവിടെ, കാലതത്വം അവിടെ ഇല്ല. ഇതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗം. എങ്ങനെ ഇത് മനസ്സിലാക്കും? ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നു, ആഴ്ന്ന ഉറക്കത്തിൽ, നല്ല ഉറക്കം, ഡീപ് സ്ലീപ്പ്, ആ സമയം നമ്മൾ കാരണ ശരീരത്തിലാണ് ഇരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന സമയം സ്ഥൂല ശരീര അഭിമാനം, നേരത്തെ പഠിച്ചു. സ്വപ്നം കാണുമ്പോൾ സൂക്ഷ്മ ശരീര അഭിമാനം, അത് നമ്മൾ പഠിച്ചു. ആഴ്ന്ന ഉറക്കത്തില് കാരണ ശരീര അഭിമാനം എന്ന് ഇപ്പൊ പറഞ്ഞു തരാൻ പോവാണ്. കാരണ ശരീരാഭിമാനിയായിരിക്കുന്നു ആഴ്ന്ന ഉറക്കത്തിൽ, അനാദിയായത് കാരണം അപ്പോൾ ഒന്നും അറിയുന്നില്ല. പിന്നെയും പറയാണ്, എത്ര സമയം ഉറങ്ങിയെന്നറിയാൻ പറ്റില്ല, എപ്പൊ ഉറങ്ങിയെന്നറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും വാച്ച് വെച്ച്, വാച്ച് നോക്കിയാൽ അറിയാലോ. പിന്നെ വാച്ചിലെ സമയം നോക്കിയിട്ട് എത്ര സമയം ഉറങ്ങി എന്ന് പറയാൻ പറ്റും? പറ്റില്ല. കാരണം വാച്ച് നോക്കുമ്പോ ഉണർന്നാണോ ഇരിക്കുന്നത്, ഉറങ്ങിയാണോ ഇരിക്കുന്നത്? ഉണർന്നാണ് ഇരിക്കുന്നത്. എണീറ്റ് കഴിഞ്ഞിട്ട് വാച്ച് നോക്കുമ്പോഴോ ഉണർന്നതാണ്. ഉറക്കത്തിൽ അറിയാൻ പറ്റും എത്ര സമയം ഉറങ്ങിയെന്ന്? ഇല്ല. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉറക്കത്തിൽ അറിയാൻ പറ്റൂ? ഇല്ല. ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാ, യാതൊന്നും അറിയില്ല. അപ്പോ നല്ല ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ എത്ര സമയം ഉറങ്ങിയെന്ന് ചോദിച്ചാൽ
ശരിക്കും പറയാൻ പറ്റില്ല. പിന്നെന്താണ്, ഒരു വാച്ചൊക്കെ നോക്കിയിട്ട് ഒരു സംഗതിയൊക്കെ പറയും. കാരണം കാലതത്വം പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. ആ കാരണ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കാലതത്വം അവിടെ പ്രവർത്തിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. വാച്ച് നോക്കി പറയാന്ന് പറയുമ്പോൾ ഉണർന്നിട്ടാണ് പറയുന്നത്, ഉറക്കത്തിലല്ല. ഉറക്കത്തിൽ നിന്ന് ഒരാളെ ഉണർത്തി എത്ര സമയം ഉറങ്ങി എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ പറ്റില്ല. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, പറയാൻ പറ്റില്ല. വാച്ച് നോക്കിയിട്ട് പറയുമ്പോൾ ഉണർന്നിട്ടാ പറയുന്നത്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് 9 മണിയായിരുന്നു, ഉറങ്ങി എണീറ്റപ്പോ രാവിലെ 6 മണിയായി, അപ്പൊ ഇത്ര സമയം ഞാൻ ഉറങ്ങി എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഇതൊന്നുമില്ലാതെ കണ്ട് പറയാൻ പറ്റൂ എത്ര സമയം ഉറങ്ങിയെന്ന്? പറയാൻ പറ്റില്ല. അപ്പൊ ഉറക്കത്തിൽ നമ്മൾ കാലതത്വം നമ്മൾ അറിയുന്നില്ല. ഉറക്കത്തിൽ കാലതത്വം അറിയുന്നില്ല. കാരണം ആ സമയം കാലതത്വത്തിനും അപ്പുറമുള്ള കാരണ ശരീരത്തിലാണ് നമ്മൾ ആ സമയം സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷ്മത്തിലല്ല, സൂക്ഷ്മത്തിലാണ് ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും പോയിട്ട് കാലം പ്രവർത്തിക്കാത്ത കാരണ ശരീരത്തിൽ ആണ് നമ്മൾ ആ സമയം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. കാലം ഉണ്ടെങ്കിലല്ലേ നമുക്കത് ഉണ്ടായി എന്ന് പറയുള്ളൂ. ഒരു കാലം അതിന് പ്രവർത്തിച്ചാലേ ഒരു സാധനം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. നശിച്ചു എന്നും പറയണമെങ്കിൽ കാലം വേണം. ഉണ്ടായി നശിച്ചു അത് പറയണമെങ്കിൽ കാലതത്വം പ്രവർത്തിക്കണം, അല്ലാതെ പറ്റില്ല. ഇപ്പോ കാലതത്വം പ്രവർത്തിക്കാത്ത സമയം ഉള്ളതാണ് കാരണ ശരീരം, അനാദിയാണ്. കാലതത്വമുള്ള ഇല്ലാത്തത് കൊണ്ട് എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതാണ് അനാദി എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ലൈനിൽ 2-3 കാര്യങ്ങളുണ്ട്. അനാദ്യവിദ്യ ത്രിഗുണാത്മികാപര, നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഇത്രയും കാര്യങ്ങൾ, ഇത് നമുക്ക് ഒരുപാട് എടുത്തിട്ട് കാര്യമില്ല. ഇത് കുറച്ച് രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളെ നന്നായിട്ട് മനനം ചെയ്യാം. ഒന്ന് അവ്യക്തനാമി, പിന്നെ ഒന്ന് മായ. മായയുടെ രണ്ട് ശക്തികള്, വിക്ഷേപശക്തി, ആവരണശക്തി. അടുത്തത് അനാദി. ഇത്രയും കാര്യങ്ങള്. അപ്പോ അനാദി വരുമ്പോ കാലതത്വം പ്രവർത്തിക്കാതിരിക്കുന്നതാണ് കാരണ ശരീരം ഇരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് അത് എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണശരീരം ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? സൂക്ഷ്മവും സ്ഥൂലവും ഉള്ളത് കൊണ്ട് കാരണവും ഉണ്ട്. കാരണത്തിൽ നിന്നല്ലാതെ സൂക്ഷ്മവും സ്ഥൂലവും ഉണ്ടാകാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഉള്ളിൽ ഉറയ്ക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. സൈറാം സാർ. സൈറാം 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 സാർ. Yeah.